നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒമിക്രോണിനേക്കാളും ഡെൽറ്റയേക്കാളും വിനാശകാരിയായ കോവിഡിന്റെ വകഭേദം അടുത്ത 2 വർഷത്തിനുള്ളിൽ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. ഇംഗ്ലണ്ട് ചീഫ് മെഡിക്കൽ ഓഫീസർ ക്രിസ് വിറ്റിയാണ് ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇൻഫ്ലുവൻസയ്ക്ക് സമാനമായ മരണഭീഷണി ഉയർത്തുന്ന വൈറസ് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മോടൊപ്പം ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു. ഇപ്പോഴും വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസ് നമ്മുടെ ചുറ്റുപാടുകളുടെ ഭാഗമായി മാറുമെന്നാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണം. ചൈനയിലും ചില യൂറോപ്യൻ രാജ്യങ്ങളിലും കോവിഡ് കേസുകൾ വീണ്ടും ഉയരുന്ന സാഹചര്യത്തിലാണ് ക്രിസ് വിറ്റിയുടെ കണ്ടെത്തൽ. കോവിഡ് ഇപ്പോഴും ഒരു മഹാമാരി തന്നെയാണെന്നും വെറും ഒരു പകർച്ചവ്യാധിയായി മാറിയിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിരവധി രാജ്യങ്ങൾ നിയന്ത്രണങ്ങൾ നീക്കുന്നുണ്ടെങ്കിലും ലോകം പഴയതുപോലെയായി എന്ന് കരുതുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കോവിഡ് ഭീഷണി അവസാനിച്ചു എന്ന് ഒരിക്കലും കരുതാനാകില്ലെന്നാണ് ക്രിസ് പറയുന്നത്. ഞങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. അടുത്ത 2 വർഷത്തിനുള്ളിൽ വരാൻ സാധ്യതയുള്ള പുതിയ വകഭേദത്തെക്കുറിച്ച് കൃത്യമായ പഠനം നടത്താനുള്ള സമയമുണ്ട്. ഒമിക്രോണിനേക്കാൾ മോശമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പുതിയ വകഭേദം ലോകത്തിന് ഭീഷണിയായി വരാൻ സാധ്യതയുണ്ട്. മുൻകാല കൊറോണ വൈറസുകൾക്ക് അനുസൃതമായി 1/3 കൊല്ലുന്ന കൂടുതൽ മാരകമായ ഒരു വകഭേദമായിരിക്കും ഇത് എന്നാണ് ക്രിസ് വ്യക്തമാക്കുന്നത്. എന്നാൽ കോവിഡ് മുക്ത ലോകത്തിനായി നാം ഇനിയും ഏറെക്കാലം കാത്തിരിക്കേണ്ടി വരുമെന്ന ക്രിസ് വിറ്റിയുടെ വാക്കുകളോട് ഐക്യപ്പെടുകയാണ് ലോകാരോഗ്യ സംഘടനയുടെ പ്രതിനിധികൾ. തീവ്രമായ തോതിൽ ഒരു വൈറസിനെ പടരാൻ അനുവദിക്കുമ്പോൾ അതിന് വ്യതിയാനം സംഭവിക്കുകയും കൂടുതൽ പുതിയ വകഭേദങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു. എന്നാൽ 2 വർഷത്തിലേറെയായി ലോക ജനതയെ നെട്ടോട്ടം ഓടിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡ് 19 ബാധ ഉത്ഭവിച്ചത് ചൈനയിലല്ല, മറിച്ച് യുക്രൈനിൽ US സഹായത്തോടെ പ്രവർത്തിക്കുന്ന ബയോലാബിലാണെന്ന് ആരോപിച്ച് ചൈനീസ് ദേശീയ മാധ്യമമായ ഗ്ലോബൽ ടൈംസിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം പുറത്തു വന്നിരിക്കുകയാണ്. ചൈനയിൽ ട്വിറ്ററിന് തതുല്യമായ വെയ്ബോയിൽ ഇത് 167 കോടി തവണ വ്യൂ ചെയ്യപ്പെട്ടിട്ടുണ്ട്. 3 ലക്ഷത്തോളം കമന്റുകളും ഇത് നേടി. ചൈനീസ് ഭാഷയിലാണ് ലേഖനമുള്ളത്. തങ്ങളുടെ വാദങ്ങളെ സാധൂകരിക്കുന്ന രേഖകളോ ചിത്രങ്ങളോ മറ്റ് തെളിവുകളോ ലേഖനത്തിനില്ല. ചൈനീസ് ഉപയോക്താക്കൾ ഈ ലേഖനം വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. 50 മറ്റ് ചൈനീസ് പോർട്ടലുകളും ഇത് പുനർപ്രസിദ്ധീകരിച്ചു. US യുദ്ധ കുറ്റവാളിയാക്കണമെന്നുള്ള അഭിപ്രായങ്ങളും മറ്റും ഇവർ പങ്കുവയ്ക്കുകയും ചെയ്തു. മാർച്ച് 10 ഗ്ലോബൽ ടൈംസ് സമാന വാദങ്ങളുമായി ഒരു ഇംഗ്ലീഷ് ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു. ചൈനയിലെ വുഹാനിൽ ഉത്ഭവിച്ച കൊറോണ വൈറസ് ബാധയ്ക്ക് US യുക്രൈനിൽ നടത്തിയ വവ്വാലുകളിലെ പരീക്ഷണങ്ങളുടെ ബന്ധമുണ്ടെന്നും അതിന് ഉത്തരം പറയണമെന്നുമായിരുന്നു ഊഹാപോഹങ്ങൾ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.